തിരൂർ ഷിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫെബ്രുവരി 26 ശനിയാഴ്ച നാടിന് സമർപ്പിക്കുകയാണ്. തന്റെ സാന്നിധ്യം സാന്ത്വനമാക്കിയിരുന്ന സമാധാനത്തിന്റെ സന്ദേശവാഹകനായ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യവും പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനവും പരിചരണവും ഇവിടെ ലഭ്യമാകും. തുഞ്ചന്റെ മണ്ണിൽ തിരൂരിന്റെ പുഴയോരത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ആശുപത്രി സ്ഥാപിച്ചിട്ടുള്ളത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു വെളിപ്പാടകലെ തീരദേശപാതയിൽ നിന്ന് വേഗത്തിലെത്താവുന്ന ഇവിടെ ഹെലിപാഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം, സേവനം സമർപ്പണം, ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ. ഗ്ലോബൽ കെഎംസിസി പൊന്നാനിയുടെ നേതൃത്വത്തിൽ ആദരവും യാത്രയപ്പും സംഘടിപ്പിച്ചു. വ്യവസായ പ്രമുഖൻ സി കെ മുഹമ്മദ് ഹാജിയുടെ വസതിയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ കെഎംസിസിയുടെ യോഗം മഗ്ദു മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വുമൻസ് ഡേ പ്രമാണിച്ച് മാർച്ച് 8 വരെ അഡ്വാൻസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പണിക്കൂലില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കണ്ടീഷൻ സപ്ലൈ. കോൺടാക്ട് 9530660068 0494242391 6. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ജാർഖണ്ഡിലേക്ക് തിരിക്കുന്ന സി കെ ഹാജിയെ ജംഷി തങ്ങൾ പൊന്നാട അണിയിച്ചു ആദരിച്ചു. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ മലപ്പുറമായി തെരഞ്ഞെടുത്ത സ്ലമിനെ സി കെ മുഹമ്മദ് ഹാജി ഉപഹാരം നൽകി ആദരിച്ചു. യോഗത്തിൽ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ പ്രസിഡന്റ് കുന്നൻ ബാവ മുഖ്യപ്രഭാഷണവും അസൻ ബാവ, സെയ്ദ് പൊന്നാനി, അമാനു മുഹസിൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗവും നടത്തി. കെഎംസിസി ഗ്ലോബൽ പൊന്നാനി ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് ഒരു അർഹമായ രീതിയിലുള്ള ആദരവ് നൽകിയിരിക്കുകയാണ്. അസ്ലമിന് എല്ലാവിധ ഭാവുകങ്ങളും കെഎംസിസി ഗ്ലോബലിന്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സി കെ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ കടൽ തീരദേശ പ്രദേശങ്ങളിലായാലും ശരി, അതേപോലെ തന്നെ കോവിഡാനന്തര പ്രവർത്തനങ്ങളിലായാലും ശരി, മറ്റ് പ്രളയം ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഝാർഖണ്ഡിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഝാർഖണ്ഡ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതേപോലെ തന്നെ മറ്റ് എന്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ തന്നെ ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം തൻ്റെ സമയവും സമ്പാദ്യവും ചെലവഴിച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. അസ്സലാമു അലൈക്കും. കുറേ കാലമായിട്ട് 1979 മുതൽ ഇന്ത്യയുടെ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാലം മുതലിച്ച് കെ എം സി സിയുമായിട്ടുള്ള ബന്ധം, പൊതുവെ റിലീഫ് പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആ കാലം മുതലിച്ചിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രവാസ ജീവിതം ഇന്നും അവസാനിച്ചിട്ടില്ല. അവിടെ നിന്ന് 91 ആഫ്രിക്കയിലേക്കും അവിടെ നിന്ന് മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും ബിസിനസ് സംബന്ധമായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക്, എല്ലാ ജനങ്ങൾക്കും, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അറിഞ്ഞും അറിയാതെയും പരസ്യപ്പെടുത്താതെ തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ പിന്നെ ഇങ്ങനെ തുറന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളും കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ ആയിട്ട് പല സ്ഥാപനങ്ങളിലും ഞാൻ ഡയറക്ടറായിട്ടും ചെയർമാനായിട്ടൊക്കെ ഉണ്ട്. നമ്മൾക്ക് നേടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നുള്ള ചെറുപ്പക്കാർക്ക്, ഇന്നുള്ള പുതിയ തലമുറക്ക് നേടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് കേരളത്തിനേക്കായി ഒരുപാട് പ്രയാസപ്പെടുന്ന നാടുകളുണ്ട്. ആഫ്രിക്കയിലൊക്കെ ഇത് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെടുന്നവരെ, അതേപോലെ കഷ്ടപ്പെടുന്ന ചില രാജ്യങ്ങൾ, ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്.
അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ചില ഭാഗങ്ങളിലൊക്കെ പോയി അവർക്ക് വേണ്ടുന്ന ചില റിലീഫ് സഹായങ്ങളൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കുഴൽക്കിണറുകൾ, വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് ഒരു ബോർവെൽ കുഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ അവിടെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് അവിടുന്ന് വെള്ളം കൊണ്ടുപോയി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന കുറേ പ്രദേശങ്ങളുണ്ട്, കുറേ ആദിവാസി പിന്നെ ഭാഗങ്ങളുണ്ട്, ആദിവാസികൾ മാത്രമുള്ള കുറേ ഏരിയകളുണ്ട്. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ഒക്കെ നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് പോയിട്ടും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സർവശക്തന് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അലഹമ്ദുലില്ലാ, അസ്സലാമു അലൈക്കും. KMCC ഗ്ലോബൽ പൊന്നാനി അദ്ദേഹത്തിന് നൽകിയ ഹൃദ്യമായ ഒരു യാത്രയയപ്പിൻ്റെ കൂടിച്ചേരലിലാണുള്ളത്. തുടർന്നും എന്നും നമ്മുടെ നാടിന് ഇദ്ദേഹത്തിൻ്റെ കൈത്താങ്ങുണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യം നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തുടർന്ന് ഷിഹാബ്, സിനാൻ, മുഹമ്മദ് കുട്ടി, മുസ്തഫ, ഷാജി തറോല, അബു ഫഹദ്, വി മുഹമ്മദ് തുടങ്ങിയവർ നയിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. പോകുന്ന സി കെ സാഹിബിനു നൽകിയും നമ്മുടെ സി കെ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിംഗ് സെന്റർ. ഈ വനിതാ ദിനം ശക്തിയുടേതാണ്. ഈ വനിതാ ദിനം യുക്തിയുടേതാണ്. ഈ വനിതാ ദിനം സ്നേഹത്തിൻ്റെതാണ്. വുമൻസ് ഡേ പ്രമാണിച്ച് പവൻ ഗോൾഡിൽ നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം. കോൺടാക്ട് 9539066068 0494-242-3916. ആഘോഷിക്കൂ ഈ വനിതാ ദിനം പവൻ ഗോൾഡിനോടൊപ്പം.